ഹൈ ഡിയർ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാം പാർട്ടിൽ നൽകിയ നമ്മുടെ ബേസിക് ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ നൽകിയ ആ സ്വീകരണം തീർച്ചയായിട്ടും ഗംഭീരമായിരുന്നു. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നമ്മൾ തുടരുകയാണ് നമ്മുടെ രണ്ടാം പാർട്ടിലേക്ക്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ രണ്ടാം പാർട്ട് എന്ന് പറയുന്നത് ഒന്നാം പാർട്ടിൻ്റെ തൊട്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ അങ്ങനെ തുടരുകയാണ്. നമുക്ക് നൗണുകളുടെ തുടർച്ചയാണിത്. നൗണുകൾ സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് കോൺകോർഡ് എന്ന് പറയുന്ന വലിയൊരു ഭാഗത്തിന് നമുക്ക് ഗ്രാമറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കോൺകോർഡ് സബ്ജക്റ്റ് ടു വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഭാഗം, അതായത് പി എസ് സി എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം ഉറപ്പാക്കുന്ന ആ ഭാഗം നമുക്ക് ഭംഗിയായി പഠിക്കണമെങ്കിൽ നാം അതിലേക്ക് കടക്കുകയാണ്. ഒരു വാക്ക് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ ഫ്രേസ് കണ്ടാൽ അത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ശക്തമായൊരു അറിവ്, അടിത്തറയുള്ളൊരു അറിവ് നമുക്കുണ്ടാവണം. നമ്മൾ തുടങ്ങുകയാണ് എന്താണ് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. എണ്ണാൻ പറ്റാത്ത നാമങ്ങളുണ്ട് നമ്മുടെ മലയാളത്തിൽ. വെള്ളം, അമ്മേ വെള്ളങ്ങളെന്ന് പറയത്തില്ല. ജോലി അല്ലേ, ജോലികൾ എന്ന് പറയാറുണ്ട്. പക്ഷേ ഊണ്, ഊണുകളെന്ന് പറയത്തില്ല അല്ലേ. തിരുവനന്തപുരത്ത് എവിടെയൊക്കെ പറയുമെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ അൺകൗണ്ടബിളായിട്ടുള്ള നാമങ്ങളുണ്ട്. അവയൊന്ന് പരിശോധിക്കണം. കാര്യം അവ എല്ലായ്പ്പോഴും സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ആമുഖമായി പറയുന്നത്. അതിൻ്റെ മറ്റു ഘടകങ്ങളിലേക്ക് നമ്മൾ കടക്കും, പക്ഷേ ആമുഖമായി പറയുകയാണ് ഈ അൺകൗണ്ടബിൾ നൗണുകൾ സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അവ സിംഗുലറായിട്ട് പരിഗണിക്കും. നോക്കാം, അഡ്വൈസ് കണ്ടു. അഡ്വൈസസ് എന്ന് പറയാൻ പാടില്ല. ഫണീച്ചർ, ഫണീച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല. ലഗേജ്, ലഗേജസ് എന്ന് പറയാൻ പാടില്ല. സീനറി, സീനറീസ് എന്ന് പറയേണ്ട. ജുവല്ലറി, ജുവല്ലറീസ് ആഭരണങ്ങൾ എന്നാണ്, ആഭരണങ്ങൾ അല്ലെ. ജുവല്ലറീസ് എന്ന് പറയേണ്ട. മെഷീനറി, മെഷീനറീസ് എന്ന് പറയേണ്ട. എക്യുപ്മെൻറ്റ്, എക്യുപ്മെൻറ്റ്സ് എന്ന് പറയേണ്ട. ഇൻഫർമേഷൻ, ഇൻഫർമേഷൻസ് എന്ന് പറയേണ്ട. പോയട്രിയാണ്, പോയട്രീസ് അല്ല. ഹോപ്പാണ്, കൊപ്പറാണ്, വുഡാണ്. കണ്ടേ, ഇതൊക്കെ എന്താണ്? ഈ നാമങ്ങളെല്ലാം അൺകൗണ്ടബിൾ ആകയാൽ അവ സിംഗുലറായിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്ലൂറൽ ഇല്ലേ, അതിലെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇത് പ്ലൂറലായിട്ട് ഇവയിൽ ചിലത് ഉപയോഗിക്കും. പക്ഷെ തൽക്കാലം നിങ്ങൾ ആ മേഖലയിലേക്ക് കടക്കേണ്ട, അത് വളരെ ഉയർന്ന തലമാണെന്ന് നമ്മൾ പിന്നീട് പറയും. അഡ്വൈസ്, ഉപദേശം. അഡ്വൈസസ് എന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് കാണുകയാണെങ്കിൽ അവിടെ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഫർണിച്ചർ, ഫർണിച്ചേഴ്സ് എന്ന് കാണുകയാണെങ്കിൽ തെറ്റുണ്ടോ എന്ന് ധരിക്കണം. ലഗേജ്, ആ സീനറി, ജ്വല്ലറി, മെഷീനറി. അപ്പം മെഷീനറി എന്ന് പറഞ്ഞു വന്നപ്പോൾ നമുക്കൊന്ന് ഓർക്കണം, രണ്ട് സ്ഥാപനങ്ങളിലെ മെഷീനറികളെ കാണിക്കുമ്പോൾ ദ മെഷീനറീസ് ഓഫ് എച്ച് എം ടി ഫാക്ടറി ആൻഡ് ഡേവിഡ്സൺ ഫാക്ടറി എന്ന് പറയുമ്പോൾ അത് മെഷീനറീസ് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ആ ഉയർന്ന തലങ്ങളിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. മെഷീനറീസ് എന്ന് പറയില്ലെന്ന് തന്നെ പഠിച്ചൊന്ന് പോകാം. എക്യുപ്മെൻ്റ് എന്ന് പഠിച്ചാൽ മതി, ഇൻഫർമേഷൻ എന്ന് പഠിച്ചാൽ മതി. പോയട്രി എന്നും ഹോപ്പ്, പ്രതീക്ഷ, കൊപ്പർ, ആ ലോഹങ്ങളുടെ പേര് പറയുമ്പോൾ ഒക്കെ നമ്മൾ പ്ലൂറലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ അൺകൗണ്ടബിൾ നൗണുകളായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചു, നൗണുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് അൺകൗണ്ടബിൾ ഉണ്ടാകാം. അൺകൗണ്ടുകൾ പൊതുവേ സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ, അടുത്തതിലേക്ക് കടക്കാം. യൂസ്ഡ് ഇൻ പ്ലൂറൽ കണ്ടോ, ഇവ ഏകവചന രൂപമില്ല. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സിംഗുലറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു പറയുകയാണ്, ഇവയ്ക്ക് ഏകവചന രൂപമില്ല. രണ്ട് ഭാഗങ്ങളുണ്ട് സിസേഴ്സിന് അല്ലേ. അപ്പൊ സിസർ എന്ന് പറയാൻ പാടില്ല. രണ്ട് ഭാഗങ്ങൾ ചേരുമ്പോഴാണ് കത്രികകളാകുന്നത്. അതുകൊണ്ട് ആ സിസേഴ്സ് ആണ്. ബൈനോക്കുലർ രണ്ട് ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് ബൈനോക്കുലർ അല്ല, ബൈനോക്കുലേഴ്സ് ആണ്. ജീൻസ് എല്ലാവർക്കും അറിയാം, ജീൻ എന്ന് ആരും കേട്ടിട്ടില്ല. എങ്കിലും രണ്ട് കാലുകളുണ്ട്, പാൻസിന് രണ്ട് കാലുകളുണ്ട്, ട്രൗസേഴ്സിന് രണ്ട് കാലുകളുണ്ട്, ഒപ്റ്റിക്കൽസിന് രണ്ട് ഭാഗങ്ങളുണ്ട്, സ്പെക്ടക്കിൾസിന് കണ്ണട, 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 കണ്ണടകൾ രണ്ട് ഭാഗങ്ങളുണ്ട്, ഗ്ലാസസ് അതും കണ്ണടകളാണ്, കണ്ണടകൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, പൈജാമാസ് കണ്ട, ടോപ്പും ഉണ്ട്, ബോട്ടവും ഉണ്ട്, പൈജാമാസും ടോപ്പും ഉണ്ട്, ബോട്ടവും ഉണ്ട്, പൈജാമ എന്ന് പറയാൻ പാടില്ല. ടോങ്സ് ചവണകൾ, ചവണകൾ രണ്ട് ഭാഗങ്ങളുണ്ട്, പ്ലെയർ, പ്ലെയർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പ്ലെയേഴ്സാണ്, രണ്ട് ഭാഗങ്ങളുണ്ട്, കയ്യിൽ രണ്ടും ഇടുമ്പോഴാണ് ഗ്ലൗസ് ആകുന്നത്. അതുകൊണ്ട് ഗ്ലൗസും പ്ലൂറലായിട്ടാണ് പൊതുവേ പറയുന്നത്.
കണ്ടോ. അപ്പോ സിംഗുലർ മാത്രം വരുന്നതുമുണ്ട്, പ്ലൂറൽ മാത്രമായി വരുന്ന പദങ്ങളുമുണ്ട്. അപ്പോ സിസേസ് ഈസ് ആണോ സിസേസ് ആറാണോ, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കാൻ നമ്മൾ തുടങ്ങുകയാണ്. പക്ഷേ ബട്ട് നമുക്കിതിനെ എന്താക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഏകവചനത്തിനെ പ്ലൂറലാക്കാം, ബഹുവചനമാക്കാം. എങ്ങനെ? 3 pieces of furniture. അപ്പോഴും ഫർണിച്ചേഴ്സ് ഒന്നില്ല കേട്ടോ, പ്ലൂറലായി. 2 pieces of bad news. ന്യൂസസ് എന്നില്ല കേട്ടോ, പക്ഷേ പ്ലൂറലായി. എ പെയർ ഓഫ് സിസേഴ്സ്, സിസേഴ്സ് പ്ലൂറൽ എന്നല്ലേ പറഞ്ഞത്, പക്ഷേ സിംഗുലറായി. എ പെയർ ഓഫ് ജീൻസ്, സിംഗുലറായി. കണ്ട അങ്ങനെ നമുക്ക് ആക്കാം കേട്ടോ. അപ്പൊ സിംഗുലറിനെ പ്ലൂറലുമാക്കാം, പ്ലൂറലിനെ സിംഗുലറുമാക്കാം, അത് വേറെ അടുത്തതിലേക്ക് കടക്കാം. ഇനിയാണ് നമ്മൾ ഭയങ്കരമായൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. സിംഗുലർ ആണോ പ്ലൂറലാണോ, എങ്ങനെ സിംഗുലർ പ്ലൂറലായി മാറ്റപ്പെടുന്നു? എസ് മാത്രം ചേർത്താൽ നമുക്ക് എന്താക്കാം, പ്ലൂറൽ ഉണ്ടാക്കാം. ബോയ് ബോയ്സ് കണ്ട, ഗേൾ ഗേൾസ് കണ്ട, പ്ലൂറലായതുണ്ട്, എസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും അങ്ങനെ എസ് മാത്രം ചേർന്നാൽ പ്ലൂറൽ ആകില്ല. എക്സിൽ അവസാനിച്ചാൽ ബോക്സ് കണ്ട, ബോക്സസ്, ഇഎസ് വന്നു. ഓയിൽ അവസാനിച്ചാൽ ഉദാഹരണത്തിന് മാംഗോ, മാംഗോസ് കണ്ട, ഇ എസ് വന്നു. സി എച്ചിൽ അവസാനിച്ചാൽ ചർച്ച് കണ്ട, ചർച്ചസ് കണ്ട, ഇ എസ് വന്നു. എസ് എച്ചിൽ അവസാനിച്ചാൽ ബ്രഷ് കണ്ട, ബ്രഷസ്, ഇ എസ് വന്നു. എസ് എസിലോ എസിലോ അവസാനിച്ചാൽ കിസ്, കിസ്സസ് കണ്ട, ഇ എസ് വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്ന വഴി ഇടക്കിട്ട് നമ്മൾ വട്ടക്കാലിട്ട് ഒരാൾ വീഴ്ത്തുകയാണ്. പക്ഷേ ബട്ട് പിയാനോ ഓയിലല്ലേ, ഇ എസ് വരണ്ടേ, വരത്തില്ല. സ്റ്റുഡിയോ ഓയിലല്ലേ, ഇ എസ് വരണ്ടേ, വരത്തില്ല. കണ്ടോ, അപ്പൊ അതൊക്കെ നമ്മളൊന്ന് പരിഗണിക്കണം. പിയാനോസ് എന്ന് പറയുമ്പോൾ അതൊരു ഫോറിൻ വേർഡാണ്, അതുകൊണ്ട് എസ് മാത്രം മതി. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഞ്ച് വേർഡാണ്, ഫോറിൻ വേർഡാണ്, എസ് മാത്രം മതി. ബേബീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോയ് എന്ന് പറഞ്ഞിട്ട് ബേബീസ് എന്ന് പറഞ്ഞപ്പോൾ വൈയുടെ ഇടതുവശം ഒരു കോൺസണൻ്റ് സൗണ്ടായകയാലാണ് കേട്ടോ. അതിൻ്റെ നിയമങ്ങളൊക്കെ നമുക്ക് വേറൊരിക്കെ പറയാം കേട്ടോ. ബേബീസ് വൈ മാറി പകരം ഐ എസ് വന്നുകൊണ്ടോ, പ്ലൂറൽ ആകുന്ന കണ്ടോ. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം കേട്ടോ. എഫിലോ എഫിയിലോ അവസാനിച്ചാൽ വൈഫ് കണ്ടോ, എഫിലോ എഫിയിലോ അവസാനിച്ചാൽ എഫോ എഫിഒ മാറ്റി പകരം വി എസ് ചേർത്ത് പ്ലൂറലാക്കുന്ന രീതി വൈഫ് കണ്ടോ, വൈഫ്സ് എന്നാകുന്നു. തീഫ് കണ്ടോ, എഫിൽ അവസാനിച്ച തീഫ്സ് എന്നാകുന്നു. ഐഫ് മാറി നൈഫ് കണ്ടോ, എഫിയിൽ അവസാനിച്ചു നൈസ് എന്നാകുന്നു കേട്ടോ. എഫ് മാറി ലീഫ് കണ്ടോ, ഇല്ല ഇലകൾ എന്ന് പറയുമ്പോൾ ലീവ്സ് എന്നായി കണ്ടോ. എഫ് മാറി ലൈഫ് കണ്ടോ, എഫിയിൽ അവസാനിച്ച ജീവിതം, ജീവിതങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ലീവ്സ് എന്ന് നമ്മൾ പറഞ്ഞു, ലൈഫ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കണ്ടോ മാറ്റം കണ്ടോ, മാറ്റം കണ്ടോ. പക്ഷേ കണ്ട, എല്ലാത്തിനും ഒരു വട്ടക്കാലിടറുണ്ട്. അങ്ങനെ 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 ഈസി ആയിട്ട് അങ്ങ് പോകുന്ന ചില റോഡിലൂടെ വളരെ വേഗം നമ്മൾ പാഞ്ഞു പോകുന്നതായിരിക്കും. ഒരു ബമ്പർ കാണും അല്ലേ, ഒരു ബമ്പ് കാണും അല്ലേ. അതുകൊണ്ട് അന്തര വെക്കുന്ന അത്ര ഗൗനിക്കാതെ പോകരുത് എന്ന് പറയുന്ന പോലെയാണ്. ലൈഫ് എഫ് ഇല്ലെങ്കിൽ ലീഫ് എഫിലാണ് അവസാനിച്ചത്, അത് മാറ്റിപ്പകരം ബി എസ് ചേർത്തു, ചേർത്തോ കുഴപ്പമില്ല. പക്ഷേ ബിലീഫ് എന്ന് പറയുന്ന ഒരു ഫോറിൻ വേർഡാണ്, എസ് മാത്രം മതി. ചീഫ് എന്ന് പറയുന്ന ഒരു ഫോറിൻ വേർഡാണ്, എസ് മാത്രം മതി. ഫോറിൻ വേർഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഉത്ഭവിക്കാതെ മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷ കടമെടുത്ത വാക്കുകൾ, ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷേ അത് മറ്റു ഭാഷകളിലാണ് ഒറിജിൻ എന്നേ ഉള്ളൂ. ചീഫ് കണ്ടോ, എസ് മാത്രം മതി. പഫ് കണ്ടോ, ഒരു വായിൽ കൊള്ളുന്നൊരു പുകയുടെ അളവാണ് പഫ് കണ്ടോ, പഫ്സ്, എസ് മാത്രം മതി. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇതാ നോക്ക്, നമ്മളെ ഞെട്ടിക്കുന്ന കുറെ കള്ളപ്പന്മാര്, ഷീപ്പ്, ചെമ്മരിയാട്, ഷീപ്പ് തന്നെ, സ്വൈൻ, പമ്മി, അൺപന്നിക്കാണ് പൊതുവേ സ്വൈൻ എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, സ്വൈൻ തന്നെ, ക്രൂ കണ്ടോ. നമ്മൾ നേരത്തെ മറ്റു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബസ്സിലെ ക്രൂ അല്ലേ, ഷിപ്പിലെ ക്രൂ, പ്ലെയിനിലെ ക്രൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ക്രൂ തന്നെയാണ് ഡിയർ കണ്ടോ, ഡിയർ, ഡിയർ തന്നെയാണ് കോട് 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 ആ കോട് തന്നെയാണ് ട്രൗട്ട് എന്ന് പറഞ്ഞൊരു മത്സ്യത്തിൻ്റെ പേരാണ് കേട്ടോ. ട്രൗട്ട് തന്നെയാണ് എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ് തന്നെയാണ് സീരീസ്, നിരകൾ, നിരകൾ തന്നെ, സീരീസ് തന്നെയാണ് സ്പീഷീസ്, വർഗങ്ങൾ, വർഗങ്ങൾ തന്നെയാണ്, വർഗങ്ങൾ തന്നെയാണ് കണ്ട കണ്ട കണ്ട. നമ്മളെ പറ്റിക്കാനുള്ള ആൾക്കാരാണ് അവര്, അവരെ ശ്രദ്ധിക്കണം. അവരേകവചനത്തിലും വരും, ബഹുവചനത്തിലും വരും, ഷിപ്പിന്റെ കൂടെ ഈസും വരും, ഷിപ്പിന്റെ കൂടെ ആറും വരും. എവിടെ, എപ്പോൾ, എങ്ങനെ, അത് നമ്മൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മാർക്കുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ മേഖലയിൽ നിന്ന് തിരക്കാം. നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കണം. നമ്മള് ന്യൂമറൽസിന്റെ അല്ലേ ശേഷം നമ്മൾ ഉപയോഗിക്കും. ഫോർ ഒരു ന്യൂമറൽ അല്ലേ, ഫോർ
ഫൈവ് ഒരു ന്യൂമറലല്ലോ, സംഖ്യയില്ലേ. അതിനുശേഷം ചില കള്ളപ്പന്മാർ ഉപയോഗിക്കാൻ നേരത്ത് ആ അതേ രൂപം തന്നെ ആയിരിക്കണം അതിന് ഉപയോഗിക്കേണ്ടത്, ബഹുവചനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് പേര് ആ ന്യൂമറൽസിന്റെ ശേഷം ആ സംഖ്യയ്ക്ക് ശേഷം ഉപയോഗിക്കുമ്പോൾ പേര് തന്നെയാണ്, ഡസൻ ആ ഡസൻ തന്നെയാണ്, സ്കോർ ആ സ്കോർ തന്നെയാണ്, ഹൺഡ്രഡ് ആ ഹൺഡ്രഡ് തന്നെയാണ്, തൗസൻഡ് ആ തൗസൻഡ് തന്നെയാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ഒന്ന് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം അല്ലേ. ഐ ഹാവ് ഫോർ ഡസൻ ബാംഗിൾസ്, എനിക്ക് നാല് അല്ലേ ഡസൻ ആ ഡസൻ ആ ബാംഗിളുകളുണ്ട്. നാല് ഡസൻ ഡസൻസ് എന്ന് പറഞ്ഞോ? ഇല്ല. ഷി ഹാസ് പെയ്ഡ് 1000 rupees അല്ലേ, ആ അവള് 1000 രൂപ അടച്ചിട്ടുണ്ട് എന്നാണ്. ആ അവിടെ 1000 rupees എന്ന് പറഞ്ഞില്ല. അതാണൊരു ന്യൂമറല് അല്ലെ. ന്യൂമറൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതൊരിക്കലും എന്ത് ചെയ്യരുത്, പ്ലൂറലാക്കരുത്. കേട്ടോ, നോക്കാം നോക്കാം. അതായത് പേര് പേര് തന്നെ, ഡസൻ ഡസൻ തന്നെ, സ്കോർ സ്കോർ തന്നെ, ഹൺഡ്രഡ് ഹൺഡ്രഡ്. ഇനി ചില നമുക്ക് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു പോവാം, ഓർത്തു പോവാം. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ സ്പീഡിലൊന്ന് പറഞ്ഞു പോയൊക്കെ നമ്മളിത് തൊടാതെ പോകുന്നത് ചതിയാണ്. നാം നോക്ക്, ഓക്സ് എന്ന് പറഞ്ഞാൽ കാള എന്നാണ്. ഓക്സസ് എന്ന് പറയാൻ പാടില്ല, ഓക്സൺ എന്ന് പറയണം. ചൈൽഡ് കുട്ടി എന്നാണ്. ചിൽഡ്രൻസ് എന്ന് പറയരുത്, ചിൽഡ്രൻ ആണ്. ടൂത്ത് ടീത്താണ്, പല്ല് പല്ലുകൾ ടീത്താണ്. ഗുസുര് താറാവ്, താറാവ് അല്ലെങ്കിൽ കാട്ടുതാറാവ് എന്നൊക്കെ പറയാവുന്ന ഒരു വർഗത്തിൽപ്പെട്ട ഇതാ. ഗൂസ് ഗീസാണ്, വുമൺ വിമിനാണ്. വുമൺ കണ്ട, ആദ്യത്തെ എങ്ങനെ വെച്ചിരിക്കണം വുമൺ, മറ്റോ എങ്ങനെ വെച്ചിരിക്കണം വിമിൻ, വിമിൻ ആ മാൻ മെന്നാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഫൂട്ട് കാൽപാദം, ഫീറ്റ് ആണ്. മൗസ് എലി, എലി ചുണ്ടലി. മൈസാണ്, ലൗസ് പെൻ, പെൻ പെൻ തലയിലെ പെൻ. ലൗസ് ലൈസാണ് കണ്ട. ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ മേഖലയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊൺകൂടിലേക്കാണ് നമ്മുടെ യാത്ര. ആ കൊൺകൂടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇവനെ അറിഞ്ഞില്ലെങ്കിൽ പടപടപടേന്ന് മാർക്ക് പോകും. റെഡി അല്ലേ? അലുംനസ് പൂർവ്വവിദ്യാർത്ഥി, അലുംനി പൂർവ്വവിദ്യാർത്ഥികൾ. ഫംഗസ് അല്ല, ഫംഗസ് പൂപ്പൽ, ഫംഗി പൂപ്പലുകൾ. ന്യൂക്ലിയസ് കേന്ദ്രം, ന്യൂക്ലീ കേന്ദ്രങ്ങൾ. സിലബസ് അല്ലേ, ആ പഠിക്കാനുള്ള സിലബസ് നമ്മൾ പറയത്തില്ലേ, ആ പാഠ്യക്രമം. ആ സിലബി, അനാലിസ്, അനാലിസിസ് അനാലിസിസ്, വിശകലനം. അനാലിസിസ്, അനാലിസിസ്, സീസ് നീട്ടി 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 പറയണം. വിശകലനങ്ങൾ. ഒയാസിസ്, മരുപ്പച്ച. ഒയാസിസ്, മരുപ്പച്ചകൾ. ക്രൈസിസ്, ആ പ്രതിസന്ധി. ക്രൈസിസ്, പ്രതിസന്ധികൾ. ബേസിസ്, അടിസ്ഥാനം. ബേസിസ്, അടിസ്ഥാനങ്ങൾ. ഇൻഡെക്സ്, ആ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുക, ബുക്കിൻ്റെ ഒക്കെ ഇൻഡെക്സ് കൊടുക്കുക. ഇൻഡീസസ്, അങ്ങനെ അങ്ങനെ പഠിക്കണം, അവനെ പഠിക്കണം. കണ്ടോ, അതുപോലെ കുറച്ച് പേരെ കൂടി ഒന്ന് നോക്കാം. ഇത് നിങ്ങൾ പോസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ, പോസ് ചെയ്ത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പുസ്തകങ്ങളിലുണ്ട്, കുഴപ്പമില്ല. ഫിനോമിനൻ, ഫിനോമിന. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ. അവിടെ ബഹുവചനം ക്രൈറ്റീരിയ, നമ്മൾ ചോദിക്കുന്ന ക്രൈറ്റീരിയൻ്റെ ബഹുവചനം എന്ത്? ക്രൈറ്റീരിയൻസ് എന്നൊക്കെ അവർ കൊടുത്തേക്കാം. നമുക്കിത് കേട്ടും കണ്ടും അനുഭവിച്ചും പരിചയമില്ലെങ്കിൽ ക്രൈറ്റീരിയയാണ് ഇതിൻ്റെ പ്ലൂറൽ എന്ന് നാം എഴുതില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അജണ്ട, അജണ്ട. നമ്മൾ ചർച്ച ചെയ്യാൻ നേരത്തെ ഒരു മീറ്റിംഗിൽ ചർച്ചാ വിഷയം എന്നാണ് അജണ്ടത്തിൻ്റെ അർത്ഥം. അജണ്ട, ചർച്ചാ വിഷയങ്ങൾ. ബാക്ടീരിയം, ആ ബാക്ടീരിയ, കീടാണുക്കൾ, കീടാണുക്കൾ, ബാക്ടീരിയ. കണ്ടോ, ഡേറ്റം, ആ ഡേറ്റ. കേട്ടാ, ഡേറ്റാസ് എന്ന് പറയും കേട്ടോ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഡേറ്റം, നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഡേറ്റം, ഡേറ്റ. ജിംനേഷ്യം, ജിംനേഷ്യ. പല ജിം പഠിക്കുന്ന സ്ഥലങ്ങളെയൊക്കെ നമ്മൾക്ക് ജിംനേഷ്യ എന്ന് പറയും. മീഡിയം, മാധ്യമം. മീഡിയ, മാധ്യമങ്ങൾ. ആൽഗ അല്ലേ, ആ ഒരു സസ്യമാണ് ആൽഗേ. കണ്ടോ, ബക്കറ്റ്. ആ പിന്നെ വേറെ മേഖലകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കാര്യം ഈ മേഖലകൾ മാത്രം വെച്ച് നമുക്ക് പോയാൽ നമുക്ക് നമ്മൾ കൊൺകേട്, കൊൺകൂട്. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇത് കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ബക്കറ്റ് ഫുൾ, ഒറ്റ വാക്കായിട്ടേ തരത്തുള്ളൂ. ആ പലരും ബക്കറ്റ്സ് ഫുൾ, ബക്കറ്റ്സ് ഫുൾ എന്ന് എഴുതും, തെറ്റാണ്. ബക്കറ്റ് ഫുൾസ് എന്ന് എഴുതണം. അവസാനമേ സിതാവുള്ളൂ. ആ കപ്പ് ഫുൾ, ഒരു കപ്പ് നിറയെ, കപ്പുകൾ നിറയെ എന്നിങ്ങനെ പറയും. കപ്സ് ഫുൾ എന്നറിയാതെ പറഞ്ഞു, പക്ഷെ അറിഞ്ഞിരിക്കുക കപ്പിൾസാണ് ഏറ്റവും അവസാനമേ ഇടാവുള്ളൂ. ഹാൻഡ്ഫുൾ, ഹാൻഡ്ഫുൾസാണ് കേട്ടാ ഏറ്റവും അവസാനമേ ഇടാവുള്ളൂ. ഗ്രോണപ്പ്, ഗ്രോണപ്സ് ആണ്. ഫാദർ ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ, മദർ ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, പേരൻറ് ഇൻ ലോ, പേരൻസ് ഇൻ ലോ, അങ്ങനെ 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 പറയാം. അത് ഈ ലോയുടെ അവസാനം കൊണ്ട് എസ് ഇടരുതെന്ന് പറയുക. ഫാദർ ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ അല്ലാതെ ഫാദർ ഇൻ ലോസ് എന്ന് പറയരുത്. നോട്ടറി പബ്ലിക്, നോട്ടറീസ് പബ്ലിക്. ആ ഏറ്റവും അവസരം കൊണ്ട് എസ് ഇടരുത്, നോട്ടറി പബ്ലിക്സ് എന്ന് പറയാൻ പാടില്ല. ഓർത്തുക, അത് പഠിച്ചു തന്നെ പോവുക. നോട്ടറി പബ്ലിക്, നോട്ടറീസ് പബ്ലിക്. റണ്ണർ അപ്പ് ഉണ്ട്, വിജയിച്ചു വരുന്ന ആൾ. റണ്ണേഴ്സ് അപ്പ്,
റണ്ണറപ്സ് എന്ന് പറയുന്നത് കേട്ടോ, വുമൻ ഡോക്ടർ അവിടെ ശ്രദ്ധിക്കണം, അവിടെ ചതിയാണ്. രണ്ടിടത്തും നമുക്ക് അവിടെ പ്ലൂറലാക്കണം, വിമിൻ ഡോക്ടേഴ്സ് എന്ന് തന്നെ പറയണം, വിമിൻ ഡോക്ടേഴ്സ് എന്ന് തന്നെ പറയണം. വേണ്ട, വുമണ്ണും വിമിൻ ആകുന്നു, ഡോക്ടറും ഡോക്ടേഴ്സ് ആകുന്നു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ആ മാൻ ഡ്രൈവറും അങ്ങനെ തന്നെയാണ്, മെൻ ഡ്രൈവേഴ്സ് ആകും. മാൻ അവരോ, ആ അത് മാറ്റാൻ പറ്റില്ല കേട്ടോ, മാൻ അവേഴ്സ് ആണ് കേട്ടോ, മെൻ അവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അത് നിങ്ങൾക്ക് ഫിസിക്സിൽ അറിയാം, ആ വാക്ക് ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം മാൻ അവർ എന്താണെന്ന്. ഏതായാലും നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻസ്, ആർ യു റെഡി? ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ശരി, ഒന്നാമത്തെ ചോദ്യം. അപ്പം നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ പോകാൻ പോവുകയാണ്. ഈ ഇതുവരെ നമ്മൾ പഠിച്ചത് പരീക്ഷയ്ക്ക് വന്നാൽ എങ്ങനെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുമെന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോവുകയാണ്. റെഡി അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് കൗൺസൽ. കൗൺസലിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? കൗൺസൽസ്, കൗൺസൽ, കൗൺസൽ, കൗൺസൽസ്. കണ്ട സ്പെല്ലിംഗ് ഒക്കെ നോക്കിയാൽ എ ആണോ, ബി ആണോ? സ്പെല്ലിംഗ് നോക്ക്, സ്പെല്ലിംഗ്. സി ആണോ, ഡി ആണോ? ഉത്തരം പറയട്ടെ, ഉത്തരം പറഞ്ഞങ്ങ് പോയി അല്ലേ. എത്ര പേർക്ക് കിട്ടിയെന്നറിയില്ല, സി ആണ്. കാര്യം അതിൻ്റെ രൂപം അത് തന്നെയാണ്, പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, വേറെ രൂപത്തിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ കൗൺസിലിൻ്റെ പ്ലൂറൽ എന്തെന്ന് ചോദിച്ചാൽ കൗൺസിൽ തന്നെ. നമ്മൾ പറഞ്ഞല്ലേ സീരീസിൻ്റെ പ്ലൂറൽ സീരീസ് എന്ന്, സ്പീഷീസിൻ്റെ പ്ലൂറൽ സ്പീഷീസ് എന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ. രണ്ടാമത്തേക്ക് കിടക്കാം, എല്ലാവരും കിട്ടിക്കാണോ അല്ലേ, അറിയാമായിരിക്കും, മിക്കവർക്കും അറിയാം. എങ്കിലും അറിയാത്തവർ കുറേ അധികം ഉണ്ട്, അവരിത് പഠിച്ചു പോകണം. അവരിത് പിന്നെ ഇത് അടിസ്ഥാനമാണ്, ഇത് ജമ്പ് ചെയ്യരുത്, ഇവിത്തി നടത്തി ചാടരുത്, ഇവിത്തി നടത്തി ചാടിയാൽ പൊട്ടക്കിണറ്റിൽ പോയി വീഴും. ഈ വിത്തി നടത്തിയാണത്, കാര്യം ഈ വഴി നടന്ന് പരിചരിച്ച് തന്നെ വന്നാലേ നമുക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വാങ്ങാൻ പറ്റൂ. ഇതിനെ തള്ളിക്കളയരുത്, പുച്ഛിക്കരുത്. രണ്ടാമത്തെ ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് ട്രബിൾ മേക്കർ. ട്രബിൾസ് മേക്കറാണോ, ട്രബിൾസ് മേക്കേഴ്സ് ആണോ, ട്രബിൾ മേക്കറാണോ, ട്രബിൾ മേക്കേഴ്സ് ആണോ? ഒന്നുകൂടെ, എ ആണോ, സ്പെല്ലിംഗ് ഒക്കെ നോക്ക്, എ ആണോ, ട്രബിൾസ് മേക്കറാണോ, ട്രബിൾസ് ബി, ട്രബിൾസ് മേക്കേഴ്സ് ആണോ, ട്രബിൾ മേക്കറാണോ, അത് തന്നെയാണോ, ട്രബിൾ മേക്കേഴ്സ് ആണ്. കിട്ടിയോ, കിട്ടിക്കാണോ? ഡി, ട്രബിൾ മേക്കേഴ്സ് ആണ്. ശരി, ട്രബിൾ മേക്കേഴ്സ്, കുഴപ്പക്കാർ, കുഴപ്പക്കാർ എന്ന് കിട്ടണം അല്ലേ. ട്രബിൾ മേക്കർ, കുഴപ്പക്കാരൻ, ട്രബിൾ മേക്കേഴ്സ്, മേക്കേഴ്സ് അവിടെ മാത്രമേ എസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഡി ആൻസർ. മൂന്നാമത്തെ ചോദ്യം, പ്ലൂറൽ ഫോം ഓഫ് ഗൾഫ്. ഗൾഫിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഗൾഫ്സ് കണ്ട പറ്റിക്ക, ഞാൻ തരാത്തത് കുറച്ച് കളക്ട് ചെയ്താണ് തന്നിരിക്കുന്നത് കൊണ്ട് ചിലർക്ക് ഇത് പാടായിട്ട് തോന്നും, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തുടക്കക്കാർക്ക് ഇത് പാടായിട്ട് തോന്നും. പക്ഷേ ഭയപ്പെടരുത്, പിന്മാറരുത്, ഇത് പഠിച്ചു തന്നെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് ബി, ഗൾഫ്സ് ആണ്. ശരി, ഒരു എസ് മാത്രം ചേർത്താൽ മതി. ആ കടലിടുക്ക്, കടലിടുക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു എസ് മാത്രം ചേർത്താൽ മതി. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. പ്ലൂറൽ ഫോം ഓഫ് കുക്കു. കുക്കു, കുക്കു, കുക്കൂസ് എ ആണോ, കുക്കൂസ് ഇ എസ് വരുന്ന കുക്കൂസ് ആണോ, ഇ എസ് എസ് വരുന്ന കുക്കൂസ് ആണോ, ആ കോക്കസ് ആണോ, കുക്കസ് ആണോ, ഏതാണ്, 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 എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കിട്ടിക്കാണോ അല്ലേ? എനിക്ക് പേടിക്കണ്ട, നിങ്ങൾ കണ്ടെത്തിയത് ശരിയാണ്. എ, കുക്കൂസ്. സി യു സി കെ ഡബിൾ ഒ എസ്. ആ, അവിടെ ഇ എസ് ചേർക്കത്തില്ല, ഇ എസ് ചേർക്കത്തില്ല. നമ്മുടെ പിയാനോയുടെ മുമ്പിൽ, സ്റ്റുഡിയോയുടെ ശേഷം നമ്മൾ ഇ എസ് ചേർത്തില്ലല്ലോ. അതുപോലെയുള്ളൊരു വാക്കാണ് ഇ എസ് ചേർക്കാത്ത, ഓയിൽ അവസാനിച്ചാൽ ഇ എസ് ചേർക്കാത്തൊരു വാക്കാണ് കുക്കൂസ് കേട്ടോ. അപ്പോൾ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, നാലിൽ നാലും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഞ്ചിലേക്ക് കിടക്കാം. പ്ലൂറൽ ഫോം ഓഫ് മാനിറ്റർ. മാനിറ്ററിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? മെനീറ്റർ ആണോ, മെനീറ്റേഴ്സ് ആണോ, മാനീറ്റേഴ്സ് ആണോ, മാൻസ് ഈറ്റർ ആണോ? കൺഫ്യൂസിങ്, കൺഫ്യൂസിങ്. മെനീറ്റർ ആണോ, മെനീറ്റേഴ്സ് ആണോ, മാനീറ്റേഴ്സ് ആണോ, മാൻസ് ഈറ്റർ ആണോ? എന്താണ്, എന്താണ്, എന്താണ് ഉത്തരം? ശരി, മാനീറ്ററിൻ്റെ പ്ലൂറൽ എന്താണ്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മാൻ മാൻ പോലെ തന്നെ നിൽക്കണം. ഈറ്ററിൻ്റെ അവിടെ എസ് മതി. സി, മാനിറ്റേഴ്സ് ആണ്. ശരി, കണ്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഭാഗം അത്ര നിസ്സാര കക്ഷിയല്ലെന്ന് മനസ്സിലായില്ലേ. ഇതാണ്, ഇനി ഇതിൽ ഈ പടിയിൽ നിന്നാണ് നമ്മൾ മൂന്നാമത്തെ പടിയിലേക്ക് കടക്കാൻ പോകുന്നു, കോൺകോർഡിലേക്ക് കടക്കാൻ പോകുന്നു. അതുക്കു മുമ്പ് ഒരുപക്ഷെ നമുക്ക് എയു ആനും ഡിയുടെയൊക്കെ ഒരു ഇതിൻ്റെ കൂടെ ചേരുന്നൊരു ഭാഗമാണ്, അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്കിലും നമ്മൾ പാർട്ട് മൂന്നിൽ കാത്തിരിക്കുക, വെറും രണ്ട് ദിവസത്തിനുള്ളിൽ പാർട്ട് മൂന്ന് നമ്മൾ വന്നിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലൂടെ നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായി ഉടനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി.